ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് കോവാക്സിൻ എത്തുന്നു. ഭാരത് ബയോടെക്കിൽ നിന്ന് 37,760 ഡോസ് കോവാക്സിനാണ് എത്തുക. തിരുവനന്തപുരം മേഖലയിലാണ് വാക്സിൻ വിതരണം നടത്തുക. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഒടുവിൽ കോവാക്സിനും ആ രീതിയിൽ കേരളത്തിലേക്ക് എത്തുകയാണ്. എന്താണ്, ഏതൊക്കെ മേഖലകളിലായിരിക്കും വിതരണം ഉണ്ടാവുക? കൂടുതൽ എത്താനുള്ള സാഹചര്യമുണ്ടോ? നിലവിൽ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോവാക്സിൻ കേരളത്തിൽ എത്തിക്കുന്നു എന്നുള്ള അറിയിപ്പ് ഹൈദരാബാദ് ഭാരത് ബയോടെക്കിൽ നിന്ന് കേരളത്തെ ആരോഗ്യവകുപ്പിന് ലഭിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വാക്സിൻ എത്തുകയും അത് മേഖലാ സ്റ്റോറേജ് കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്ന സംബന്ധിച്ച്, അതായത് കോവാക്സിൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് കുത്തിവെക്കുന്ന സംബന്ധിച്ച തീരുമാനം ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിട്ടില്ല. കാരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട വ്യക്തമായ അറിയിപ്പ് ലഭിച്ചതിനു ശേഷം കുത്തിവെപ്പ് എടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. കാരണം കേരളത്തിന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചത് ഭാരത് ബയോടെക്കിൽ നിന്ന് മാത്രം അറിയിപ്പ് ലഭിക്കുകയും അവർ വാക്സിൻ എത്തിക്കുകയും ചെയ്തു. എന്നാലും വാക്സിൻ സ്റ്റോറേജിലുണ്ട്, പക്ഷേ കുത്തിവെപ്പ് ഉടൻ ആരംഭിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ കൂടി അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയാക്കാതെയാണ് കോവാക്സിൻ വിതരണം എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളടക്കം ഇത്തരം വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിലടക്കം കോവാക്സിൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഇതുവരെ കാര്യമായ പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക അറിയിപ്പിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. രഞ്ജിത്ത്. ശരി ഉമേഷ്. യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് സാബിർ ഗഫാർ രാജിവെച്ചു. ബംഗാളിലെ പുതിയ പാർട്ടിയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിൽ ചേരാനാണ് നീക്കം. ഒവൈസിയുമായി സഹകരിച്ച് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് മുന്നണി രൂപീകരിക്കാനുള്ള നീക്കത്തിന് മുന്നിൽ നിന്നത് സാബിർ ഗഫാറാണ്. പുതിയ രാഷ്ട്രീയ നീക്കത്തിന് ലീഗിന്റെ അനുമതി ഇല്ലാത്തതിനാണ് രാജി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് ആണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ബംഗാളിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഒവൈസിയുമായി ചേർന്നാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. സാബിർ ഗഫാറിന്റെ രാജി, ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരണവുമായി ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന പുതിയ പാർട്ടി, അത് ആ തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. ലീഗിന്റെ അനുമതി ബംഗാളിലെ നീക്കത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു രാജി എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. ആളില്ലാ പാർട്ടിയായ